ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ എൻ ഡി എ വിടുന്നതായി സൂചന. നിതി ആയോഗ് യോഗത്തിൽ നിന്നും വിട്ടുനിന്നു. സോണിയാഗാന്ധിയുമായി ചർച്ച നടത്തിയെന്നും ജെ ഡി യു എം പിമാരുടെ യോഗം വിളിച്ചുവെന്നും റിപ്പോർട്ടുകളുണ്ട്. ബി ജെ പിയുടെ ഉടക്കിലാണോ ബീഹാർ മുഖ്യമന്ത്രി എന്നതാണ് അവശേഷിക്കപ്പെടുന്ന ചോദ്യം. ബി ജെ പിയുമായി ഇടഞ്ഞു നിൽക്കുകയാണെന്ന അഭ്യൂഹങ്ങൾക്ക് പിന്നാലെ നിതീഷ് കുമാർ സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തിയെന്നാണ് വിവരം. ജെ ഡി യു എം പിമാരുമായും എം എൽ എമാരുമായുമുള്ള യോഗം ചൊവ്വാഴ്ചത്തേക്ക് നിതീഷ് കുമാർ വിളിച്ചിട്ടുമുണ്ട്. ഇത് ബി ജെ പിയുമായുള്ള ഉരസൽ വർദ്ധിപ്പിച്ചേക്കും. നിതീഷ് എൻ ഡി എ വിടുമെന്ന അഭ്യൂഹങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. നീതി ആയോഗിന്റെ യോഗത്തിൽ നിന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി നിതീഷ് പങ്കെടുത്തിരുന്നില്ല. ബീഹാറിലെ ജനതാദളിന്റെ അഥവാ ജെ ഡി യുവിന്റെ സഖ്യ പങ്കാളിയായ ബി ജെ പിയോട് നിതീഷ് കുമാർ അസ്വസ്ഥനാകാനുള്ള നിരവധി കാരണങ്ങളിലൊന്ന് കേന്ദ്ര സർക്കാർ സഖ്യകക്ഷികൾക്ക് ടോക്കൺ പ്രാതിനിധ്യം വാഗ്ദാനം ചെയ്തു എന്നതാണ്. അഗ്നിപഥ് അടക്കമുള്ള പല വിഷയങ്ങളിലും നിതീഷ് കുമാർ കേന്ദ്രത്തോടുള്ള അനിഷ്ടം അറിയിച്ചിരുന്നു. മുൻ രാഷ്ട്രപതി റാംനാഥ് കോവിന്ദിന് പ്രധാനമന്ത്രി മോദി നൽകിയ അത്താഴവിരുന്നിൽ നിന്നും രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ സ്ഥാനാരോഹണത്തിൽ നിന്നും നിതീഷ് കുമാർ വിട്ടുനിന്നിരുന്നതും ചൂടുപിടിച്ച ചർച്ചകൾക്ക് കാരണമായിരുന്നു. സംസ്ഥാന വികസന റാങ്കിങ്ങിൽ ബീഹാറിനെ ഏറ്റവും താഴെയാക്കിയതിൽ നീതി ആയോഗിനോട് നിതീഷ് കുമാറിന് വിയോജിപ്പുമുണ്ട്. ബീഹാർ നിയമസഭാ സ്പീക്കറുമായി തുടരുന്ന ഏറ്റുമുട്ടലാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്കുള്ള മറ്റൊരു കാരണം. സ്പീക്കറെ മാറ്റണമെന്ന ആവശ്യം ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ ഉന്നയിച്ചെങ്കിലും അവർ പരിഗണിച്ചിരുന്നില്ല. സ്പീക്കറുടെ ക്ഷണപ്രകാരം ബീഹാർ നിയമസഭയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി പങ്കെടുത്തതിലും നിതീഷ് കുമാറിന് കടുത്ത അതൃപ്തിയുണ്ട്. ഓഗസ്റ്റ് 13 മുതൽ 15 വരെ ദേശീയ പതാക എല്ലാ വീടുകളിലും ഉയർത്തണമെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശത്തിൽ അമിത്ഷാ വിളിച്ച യോഗത്തിലും നിതീഷ് കുമാർ പങ്കെടുത്തിരുന്നില്ല. തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട യോഗത്തിൽ പങ്കെടുക്കേണ്ടതിനാലാണ് ദ്രൗപദി മുർമുവിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് എത്താതിരുന്നത് എന്നതായിരുന്നു നിതീഷ് കുമാറിന്റെ വിശദീകരണം. എന്നാൽ നിതീഷിന്റെ അസാന്നിധ്യത്തോട് ബി ജെ പി ഇതുവരെയും ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. ബി ജെ പിയുമായി നിതീഷിന്റെ ബന്ധം അത്ര സുഗമമല്ലെന്ന് തന്നെയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ തന്നെ ബി ജെ പിയോടുള്ള നിതീഷിന്റെ പടലപ്പിണക്കം ഇത് പുതിയ കാര്യമൊന്നുമല്ല. ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയെ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതോടെ 2013 എൻ ഡി എ സഖ്യം വിട്ടയാളാണ് നിതീഷ് കുമാർ. അതേ നിതീഷ് കുമാർ തന്നെയാണ് ബി ജെ പിയുടെ പിന്തുണ കൊണ്ട് 7 തവണ ബീഹാറിന്റെ മുഖ്യമന്ത്രി പദം അലങ്കരിച്ചതും. നിതീഷിന്റെ പ്രതിപക്ഷത്തോടുള്ള ചായവും ബീഹാറിലെ കുഴഞ്ഞുമറിയുന്ന രാഷ്ട്രീയ നീക്കവും എന്താവുമെന്ന് കാത്തിരുന്നു തന്നെ കാണണം. നാഷണൽ ഡെസ്ക്, റിപ്പോർട്ടർ.